തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയ്സ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചനം കേട്ടുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് ആരംഭിക്കാം. 121-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. ഇവിടെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണിത്. 1-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. എത്ര അനുഗ്രഹീതമായ ഒരാശയമാണ്! സഹായത്തിനായി കൊതിക്കുന്ന ഒരു ഭക്തൻ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുക, എൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. എപ്പോഴും ദൈവത്തിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കുന്ന ഒരു ഭക്തൻ, അവൻ്റെ കണ്ണ് എപ്പോഴും ഉയരത്തിലേക്കായിരിക്കും. അവനെ സഹായിക്കുന്നത് മാനുഷിക കരമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കരമാണ്. ഈ രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നീ കൊതിക്കുന്നെങ്കിൽ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന നിൻ്റെ അടുക്കൽ സഹായഹസ്തവുമായി എൻ്റെ കർത്താവ് നിൻ്റെ ചാരതന്നെ നിപ്പുണ്ട്. കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഉള്ളുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3-ാമത്തെ വാക്യം വായിക്കാം, നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എത്ര നല്ല വാക്ക്, സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, അവൻ നിന്നെ വലത്ഭാഗത്ത് നിനക്ക് തണൽ. സ്നേഹിത, സഹായത്തിനായി ഈ ദൈവത്തിങ്കലേക്ക് കണ്ണുയർത്തുന്ന നിന്നെ സഹായിക്കാൻ ദൈവം ഇറങ്ങുമ്പോൾ നിൻ്റെ കാല് വഴുതാൻ സമ്മതിക്കുകയല്ല. 24 മണിക്കൂറും അമി നീ ദൈവത്തിൻ്റെ കാവലിലാണ്. ഹല്ലേലൂയ. ഇനി 6-ാം വാക്യം, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. എന്നിട്ട് താഴെ എഴുതി, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. നിനക്ക് ദോഷം വരുത്തുന്ന ധാരാളം ശക്തികൾ നിനക്ക് മുമ്പിൽ വന്നേക്കാം, പക്ഷേ ഒന്നും നിനക്ക് ദോഷം വരുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. ഹല്ലേലൂയ. യോസഫ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തുവാൻ ആ ദോഷത്തെ എൻ്റെ ദൈവം ഗുണമാക്കി തീർത്തു. സ്നേഹിത, സകല ദോഷത്തെ ഗുണമാക്കുന്ന സർവശക്തനായ കർത്താവ്, കർത്താവെ എൻ്റെ ദോഷമൊന്ന് ഗുണമാക്കണേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു, അവരോടാ ദൈവത്തിൻ്റെ ദൂത് നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും സഹായിക്കാൻ കഴിയുന്ന യേശുവിങ്കലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഈ പ്രഭാതത്തിൽ ഉയർത്തിക്ക്. നമുക്കൊന്നിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സഹായം വരുന്ന പാറയിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അങ്ങ് രാജാവായി ഞങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങണമേ. സഹായിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ കൈ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണം. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദോഷവും തട്ടാതെ ദൈവം അവരെ പരിപാലിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരുടെ പ്രാണനെ പരിപാലിക്കണം. കർത്താവെ, നിൻ്റെ നാമം ചൊല്ലി ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമി. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാതം യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറക്കട്ടെ, ദൈവം നിങ്ങളെ കാക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.